കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി തിരിച്ചതെന്താണ്? കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി തിരിച്ചതെന്താണ്? നാടും വീടും ഓർമ്മയില്ല, പാടും പാട്ടീണമില്ല. ദേഹം നൊന്തു കിടന്നു പോയാൽ കൂട്ടിനാളില്ല. നാടും വീടും ഓർമ്മയില്ല, പാടും പാട്ടീണമില്ല. ദേഹം നൊന്തു കിടന്നു പോയാൽ കൂട്ടിനാളില്ല. എങ്കിലും സ്നേഹമോടെ വന്നു മധുരം തന്നതെന്താണ്? കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണും കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി തിരിച്ചതെന്താണ്? മധുര പുഞ്ചിരിക്ക് പേരു മുഹബത്തെങ്കിൽ കേൾക്ക്. ഈ അനുരാഗം ഒരിക്കലും സഫലമാകില്ല. ആ മധുര പുഞ്ചിരിക്ക് പേരു മുഹബത്തെങ്കിൽ കേൾക്ക്. ഈ അനുരാഗം ഒരിക്കലും സഫലമാകില്ല. കാരണം സ്നേഹമെന്ന വാക്കിനിവിടെ പുല്ലുവിലയില്ല. കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി തിരിച്ചതെന്താണ്? കടത്ത് തോണിക്കാരനാണ്, കിടത്തം കടവിലാണ്. കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്? സലീം, താങ്ക് യു. താങ്കൾ ചെറുപ്പത്തിൽ വഴന്ന് പറയാൻ പോയിരുന്നു എന്നൊക്കെ നിങ്ങളുടെ സുഹൃത്ത് മഹേഷ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. വയത് പറഞ്ഞിരുന്നു പള്ളിയിലെ മോലിയരോ മറ്റോ ആയിരുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ കുറെ വയത് പറയാൻ വന്നിട്ടുണ്ട്. 14-കാരൻ എന്നൊക്കെ പറഞ്ഞു ആ വയതൊക്കെ ഞാൻ കുറെ മറന്നു പോയിരിക്കുന്നു പഠിച്ചൊക്കെ. പണ്ട് ഈ ഭാഗത്തൊക്കെ കുറെ വന്നിട്ടുണ്ട്. ആദ്യമായി കേരളത്തിൽ 14-കാരൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ വയത് പറയാൻ വന്ന ഞാനായിരുന്നു. എനിക്ക് ശേഷമായിരുന്നു ഒരു പക്ഷേ കൂടുതൽ 14-കാരന്മാരും 17-കാരന്മാരൊക്കെ വന്നത്. വയല് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ പ്രണയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കാതെ, ഇനി പ്രണയം നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കും. അപ്പം ഞാൻ പ്രണയിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒരു ഡയലോഗ് മതപ്രഭാഷണ രീതിയിൽ പറയാം. എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൈയടിക്കണം.
പ്രത്യേകിച്ച് പ്രണയിക്കുന്ന സുഹൃത്തുക്കളെല്ലാവരും ഈ വാക്ക് ശ്രവിക്കുക, ഭാവിയിൽ ഒരു വിരഹ കാമുകനാവാതിരിക്കുക. ഇന്നിതാ ആനന്ദത്തിൻ്റെ നാളുകളാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്, അലയും തിരയും കാറ്റും കോളും സന്തോഷങ്ങളും ഒന്നിനുമീത മറ്റൊന്നൊന്നായി പരിണമിക്കുകയാണ്. പാടത്തും പീടികത്തിണ്ണയിലും ഇരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നുപോയാൽ അവളെന്നോട് ലൈന എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ ഞാനൊന്ന് പറയട്ടെയോ, പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചുകൊണ്ടടുക്കും, അവൾ കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം വീരകഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ചീറിവരും പാമ്പിനെ നമ്പ്, ചിരിച്ചുവരും പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതോ ഒരു തമിഴ് സിനിമയിൽ തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ രജനികാന്ത് പോലും പറഞ്ഞില്ലേ. ഒരു പെണ്ണ് കരഞ്ഞാൽ അതിന്നു കാരണം പലതാണത്രേ, എന്നാൽ ഒരാണ് കരഞ്ഞാലോ അതിന്നു കാരണം ഒന്നാണ്, പെണ്ണിൻ്റെ ചതിയാണ്, പെണ്ണിൻ്റെ വഞ്ചനയാണ്. ഇതെല്ലാം സുഹൃത്തുക്കളും മനസ്സിലോർക്കുക. എന്തായാലും നന്ദി, നമസ്കാരം.